ഇന്നത്തെ സ്വർണവിലയെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, വരാൻ പോകുന്ന ദിവസത്തെ സ്വർണവില അറിയാൻ താല്പര്യമുള്ള, വരാൻ പോകുന്ന ദിവസത്തെ എന്ന് പറയുന്നതിനേക്കാളും വരാൻ പോകുന്ന സ്വർണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ആഗോള വിപണിയിൽ സ്വർണവില വല്ലാത്ത രീതിയിൽ ഒരു കുതിപ്പ് നടത്തിയിട്ടുണ്ട്. 1786.70 എന്നുള്ള രീതിയിൽ സ്വർണവില കുതിച്ച് ഉയർന്നിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയിലും ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആഗോള വിപണിയിൽ ഉയർന്ന ആ തോതിനനുസരിച്ച് ഇന്ത്യൻ വിപണിയിൽ ഉയർന്നിട്ടില്ല. എത്രയാണ് ഈ ഒരു വിപണി അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ കൂടാൻ പോകുന്നത്, അല്ലെങ്കിൽ പോയേക്കാവുന്നത് എന്ന് ഇന്ത്യറിയൽ പറയാം. അതിൻ്റെ മുമ്പ് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ കേരളത്തിൽ സ്വർണവില ഉണ്ടായിരുന്നത് ഒരു പവന് 35,200 രൂപയാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ സ്വർണവില, അത് പറയുന്നതിന് മുമ്പ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു തീർക്കാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണവില ലോങ് ടേമുകളിലേക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. കാരണം യഥാർത്ഥ പണം, റിയൽ മണി ഗോൾഡ് ആയിരിക്കെ ലോങ് ടേമിൽ ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് മണി പ്രിൻറ്റിങ്ങും ഡെപ്റ്റ് കൂടുന്നത് കൊണ്ടും മറ്റുള്ള ഒരുപാട് അൺസെർട്ടനിറ്റീസ് കൊണ്ടും സേഫ്റ്റി ഹെവനായ ഗോൾഡിലേക്ക് എല്ലാവരും വരുന്നത് കൊണ്ടൊക്കെ ഒരുപാട് റീസൺ എന്ന് പറഞ്ഞു ഡിമാൻഡ് കൊണ്ടും സെൻട്രൽ ബാങ്കുകളെല്ലാം വാങ്ങിക്കൂട്ടത് കൊണ്ടൊക്കെ സ്വർണവില കുതിച്ചുയർന്നു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഗോൾഡ് ഫിസിക്കലി സേവ് ചെയ്യാൻ ലീഗലി ഇന്ത്യയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ ഉയർന്ന നിലയിലാണെങ്കിൽ കൂടിയും സ്വർണം വാങ്ങാൻ പെട്ടെന്ന് ഇല്ലാത്ത പണം കൊണ്ട്, കാരണം കറൻസി ഒരു ഫേക്ക് എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ടെങ്കിൽ പോലും ദൈനംദിന ജീവിത ആവശ്യങ്ങൾക്കൊക്കെ കറൻസി ആവശ്യം വരും. അതുകൊണ്ട് നിർബന്ധം ഇന്ത്യയിൽ വളരെയധികം നിർബന്ധം ഇപ്പോൾ കൂട്ടാൻ പറയുന്നത്. കാരണം അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് ഉയർന്നു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് മാത്രമല്ല, 35,200 താഴേക്ക് ഗോൾഡ് വന്ന് അവിടെ വാങ്ങാൻ, അല്പം കൂടി താഴേക്ക് വന്ന് വാങ്ങാൻ അവസരം ഗോൾഡ് തന്നേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി ഗോൾഡുണ്ട്. അതുകൊണ്ട് ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല, സ്വർണവില താഴേക്ക് വന്നേക്കാം എക്കണോമിക് ഓപ്പണിങ്ങിൻ്റെ സമയത്ത്. ഇനി ഇന്നത്തെ സ്വർണവിലേക്ക് വരാം. 35,200 നിന്നും ഒരു 87 രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. മുഴുവനും കേൾക്കണേ വീഡിയ, 87 രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് അതിരാവിലെയുള്ള ഈ 6 മണി സമയത്തുള്ള വിപണി അടിസ്ഥാനത്തിൽ. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഉയർന്നു നിൽക്കുന്നതാണ്, ഇന്ന് ചെറുതായിട്ടുള്ള ഒരു താഴ്ചയുടെ ചെറിയൊരു പോയിൻ്റുകൾ വരുന്നുണ്ട്. അഥവാ ഇനി അല്പം കൂടി താഴുകയാണെങ്കിൽ കേരളത്തിൽ സ്വർണവിലയിൽ ഇന്നലത്തെ അതേ സ്വർണവിലയായ 35,200 തുടരുകയും ചെയ്യും. അതായത് ഇപ്പോഴുള്ള ഇന്നലെ രാത്രി 120 രൂപ കൂടിയേക്കാവുന്ന നിലയിലായിരുന്നു, ഉച്ചയ്ക്ക് 120 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലായിരുന്നു. അങ്ങനെ വിപണി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴുള്ള ഈ അതിരാവിലെയുള്ള ട്രെൻഡ് പ്രകാരം 80 രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ്, അല്ലെങ്കിൽ ഇനി അല്പം കൂടി ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ 87 ആയില്ലേ, സ്വർണവിലയിൽ മാറ്റം ഉണ്ടാകാത്ത അവസ്ഥ, അതായത് ഉയരുന്ന ട്രെൻഡാണ് ഇപ്പോൾ ഗോൾഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 87 രൂപ അല്ലെങ്കിൽ 80 രൂപ, 80 രൂപയാണ് കൂടുക, 80 അല്ലെങ്കിൽ 120 ആണല്ലോ കൂടുക, 80 രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി കുറയുകയാണെങ്കിൽ മാത്രം സ്വർണവിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. എല്ലാവരും വീഡിയോയിലേക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്വർണവിലയെക്കുറിച്ചുള്ള നല്ല ഒരു അറിവ് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് സ്വർണം വാങ്ങണോ വിൽക്കണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കണം. ഒരുപാട് ഉപകാരപ്രദമായി മാറും.